ഈ വാർത്താ നിമിഷത്തിലെ വാർത്താ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ശശി തരൂരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ശശി തരൂരിന് ഒരു താക്കീതിൻ്റെ ഭാഷയിലാണ് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. ഒരു വിഭാഗീയ പ്രവർത്തനവും കോൺഗ്രസിൽ വച്ചു പൊറുപ്പിക്കില്ല എന്ന് വി ഡി സതീശൻ പറയുന്നു. വിഭാഗീയ പ്രവർത്തനമോ സമാന്തര പ്രവർത്തനമോ അനുവദിക്കില്ല, അതിനെ ആര് നടത്തിയാലും അനുവദിക്കില്ല, ഞങ്ങളൊക്കെ ഈ കസേരയിൽ ഇരിക്കുന്ന കാലത്തോളം അത് അനുവദിക്കില്ല. കെ പി സി സി പ്രസിഡന്റ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ താൻ ആവർത്തിച്ചു പറയുകയാണ്. മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിച്ച ബലൂണുകൾ അല്ല തങ്ങൾ, മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിച്ച ബലൂണുകൾ ഒരു സൂചി കൊണ്ടാൽ പൊട്ടിപ്പോകും, പക്ഷേ ഞങ്ങളൊന്നും അത്തരക്കാരല്ല എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ, കോൺഗ്രസ് ഒരു തകർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് കോൺഗ്രസിനെ അസ്ഥിരപ്പെടുത്താൻ, കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ഏതെങ്കിലുമൊക്കെ ശക്തികൾ ശ്രമിച്ചാൽ അതിനെയൊക്കെ ആ തരത്തിൽ കൈകാര്യം ചെയ്യും, കൈകാര്യം ചെയ്യേണ്ട തരത്തിൽ കൈകാര്യം ചെയ്യും എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ വ്യക്തമായ ഒരു താക്കീത് ശശി തരൂരിനും ശശി തരൂരിനെ അനുകൂലിക്കുന്നവർക്കും വി ഡി സതീശൻ നൽകുന്നു എന്ന് തന്നെ കാണേണ്ടി വരുന്നു. അത് കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. അജി കുഞ്ഞുമോൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഈ വാർത്ത വിശകലനം ചെയ്യുകയാണ്. അജി, അതായത് ശശി തരൂരിന് നേരിട്ട് തരൂരിൻ്റെ പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ, പക്ഷേ തരൂരല്ല അതിൻ്റെ അപ്പുറത്തെ ആരെങ്കിലും വന്നാലും ഇവിടെ ഇത് നടക്കില്ല ഞങ്ങൾ ഇരിക്കുന്ന കാലത്തോളം എന്ന് വി ഡി സതീശൻ വ്യക്തമായി താക്കീത് നൽകുകയാണ്. അങ്ങനെ തന്നെ അല്ലേ കരുതേണ്ടത്? അതെ 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 അതെ, ഒരു വ്യക്തമായിട്ടുള്ള ഒരു താക്കീത് എന്ന് തന്നെ വേണം ഈ കാര്യത്തിൽ സൂചിപ്പിക്കാൻ. കാരണം തരൂരിൻ്റെ ഈ മലബാർ പര്യടനം ഉൾപ്പെടെ കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസിലെ ചില നേതാക്കൾക്ക്, പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾ, ആ മുതിർന്ന നേതാക്കൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് തന്നെ, നമുക്ക് ഈ വാർത്ത കാണുന്ന ഓരോ പ്രേക്ഷകനും പറയാൻ പറ്റും. പേരെടുത്ത് അവരുടെ പറയേണ്ട ഒരു ആവശ്യവുമില്ല. ഈ നേതാക്കന്മാർക്കൊക്കെ വലിയ രീതിയിലുള്ള അതൃപ്തിയുമായിട്ട് രംഗത്ത് വന്നു. പ്രത്യേകിച്ച് തരൂരിനോടൊരു താല്പര്യക്കുറവ് പലപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിക്കാറുണ്ട്. അത് നമ്മൾ കണ്ടത് ACC തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. ACC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നടന്നപ്പോഴും ഇതെല്ലാം നാം കണ്ടതാണ്. ഇപ്പോഴിതാ തരൂരിൻ്റെ ഈ വലിയ ഒരു സന്ദർശനം, തരൂര് കോൺഗ്രസിനുള്ളിൽ നിന്ന് ഗോളടിക്കാൻ ശ്രമിക്കുമ്പോൾ, അങ്ങനെ വേണമെങ്കിൽ തന്നെ പറയാം. കാരണം കഴിഞ്ഞ ദിവസം ശശി തരൂർ പറഞ്ഞത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്, അതിനെ ആ രീതിയിൽ കാണണമെന്ന് തരൂർ പറയുമ്പോഴും തരൂർ ഗോളടിക്കുകയാണ്. ഈ വേൾഡ് കപ്പിൽ അർജന്റീന ഗോളടിക്കുമോ എന്ന് നമ്മൾ ആശങ്കയോടെ നോക്കുകയാണ്. അതേപോലെ തന്നെ ഇന്ന് അർജന്റീനയുടെ കളിയുണ്ട്, അതിന് ഇന്ന് ഗോൾ അടിച്ചത് പക്ഷേ വി ഡി സതീശനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ നമുക്ക് കാണിക്കാൻ റഫറി ഇറങ്ങിയിട്ടില്ലെന്നാണ് കഴിഞ്ഞ ദിവസം തരൂർ പറഞ്ഞത്. താൻ സെന്റർ ഫോർവേഡ് മാത്രമേ കളിക്കൂ, ഇതാ റഫറി ഇറങ്ങിയിരിക്കുന്നു. തരൂർ ഗോൾ അടിച്ചെങ്കിൽ സർ അത് സെൽഫ്, ക്ഷമിക്കണം, അത് ഓഫ്സൈഡ് ആണ്, ഓഫ്സൈഡ് വിളിച്ചിരിക്കുകയാണ്. അതെ അതെ അതെ, ഓഫ്സൈഡായിട്ട് റഫറി ഇറങ്ങിയിരിക്കുന്നു. അത് തന്നെയാണ് ഫിറോസിന്റെ ആ വാക്കുകളോട് ഞാനും പൂർണ്ണമായും യോജിക്കുകയാണ്. കാരണം വി ഡി സതീശൻ പറയുന്ന കാര്യം, അതായത് ഈ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം, സുധാകരൻ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി വന്ന സമയത്ത് ഗ്രൂപ്പുകൾക്ക് എല്ലാം തടയിടുകയാണ്, ഞങ്ങളിനി ഗ്രൂപ്പുകൾക്കൊന്നും ഗ്രൂപ്പ് കളിക്കാൻ ഞങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു വർക്കുകളൊക്കെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അവർ പരസ്യമായി അങ്ങനെ തന്നെ പറയുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളായി, കരുണാകരൻ്റെ കാലം മുതൽ തന്നെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ അലവുലികൾ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ശശി തരൂരിനെ സംബന്ധിച്ച് ശശി തരൂരിന് ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയണം. ഒന്ന്, ലോകം അറിയപ്പെടുന്ന ഒരു നേതാവാണ് ശശി തരൂർ. ആ ശശി തരൂരിനെ അംഗീകരിക്കാൻ പലപ്പോഴും കേരളത്തിലെ കോൺഗ്രസിലെ ചില ആളുകൾ പലപ്പോഴും മടി കാണിക്കുന്നു എന്നുള്ളത് തുറന്നു പറയേണ്ട ഒരു മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ശശി തരൂറിന് നമ്മളിതൊക്കെ ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ് അജി, മറ്റൊന്നുമല്ല. പക്ഷേ വി ഡി സതീശൻ പറയുന്ന ഒരു കാര്യം അത് കൃത്യമല്ലേ? അതായത് സർക്കാരിനെതിരെ, സർക്കാർ വല്ലാതെ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സമയമാണ്. സർക്കാരിനെതിരെ ഏറെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടാകുന്നു. സർക്കാരിനെതിരെ വലിയ ജനകീയ സമരവും ജനകീയ വിചാരണയും ഒക്കെയായി UDF മുന്നോട്ട് പോകുന്നു, കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. അതിനിടയിലേക്ക് ചർച്ചയുടെ ഫോക്കസ് വഴിമാറ്റുകയാണ്. ചർച്ചയുടെ ഫോക്കസ് വഴിമാറ്റിയിട്ട് കോൺഗ്രസിൽ പ്രശ്നങ്ങൾ, പുതിയ ഗ്രൂപ്പ് എന്നൊക്കെയുള്ള ചർച്ചകളിലേക്ക് മാധ്യമങ്ങളെ പോലും ആ ചർച്ചകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം, അത് കോൺഗ്രസിന് ഗുണം ചെയ്യില്ലല്ലോ. അത് കോൺഗ്രസിനെ അസ്ഥിരപ്പെടുത്തുക അല്ലെങ്കിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക, അത് തന്നെയാണ് ലക്ഷ്യമെന്ന് വി ഡി സതീശൻ പറയുമ്പോൾ അത് സ്വാഭാവികമായും അതിൻ്റെ പിന്നിൽ യുക്തിയുണ്ട്. അത് യുക്തിസഹമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് തന്നെയല്ലേ? അതെ. പക്ഷേ വി ഡി സതീശൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും എവിടെ നിന്നാണ് ഈ ചർച്ച ഉരുതിരിഞ്ഞ് വരുന്നത്? അവരുടെ UDFന് ഉള്ളിൽ നിന്ന് തന്നെയാണല്ലോ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. നമുക്കറിയാം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഗവർണർ സർക്കാർ പോര് അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് നിൽക്കുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് മേയറുടെ കത്ത് വിവാദം കത്തി നിൽക്കുന്ന സാഹചര്യം, ഒട്ടനവധി പ്രശ്നം, പെൻഷൻ മുടങ്ങിയിട്ട് കാലങ്ങളായി എന്ന് വി ഡി സതീശൻ പറഞ്ഞതാണ്. അതേപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വീണ്ടും
ആദ്യം കാറുകൾ വാങ്ങാൻ ഉള്ള പിന്നെ ടെൻഡറുകൾ കൊടുക്കുന്നു. അങ്ങനെ ഒട്ടനവധി പ്രക്ഷോഭ പരിപാടി സർക്കാരിനെതിരെ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉള്ളപ്പോഴാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ചില എതിർപ്പുകൾ അവരുടെ പാർട്ടിക്ക് തന്നെ ഉണ്ടാകുന്നത്. അതിന് അദ്ദേഹം മാധ്യമങ്ങളിൽ ഈ സമരങ്ങളിലൊക്കെ തരൂരിന്റെ സംഭാവന എന്താണെന്നും കൂടി ചോദിക്കേണ്ടി വരും. ഈ സമരങ്ങളിലൊക്കെ തരൂർ എന്തെങ്കിലും സംഭാവന ചെയ്യുന്നുണ്ടോ? ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ ഒരു ട്വിറ്റർ പ്രസ്താവനയിലൂടെയോ എങ്കിലും ഇത്തരം സമരങ്ങളുമായി ബന്ധപ്പെട്ട സമരങ്ങളെ പിന്തുണയ്ക്കുകയോ ഈ വിഷയങ്ങളിൽ ഇടപെടുകയോ ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ആമസോൺ കാടുകളിൽ മഴ പെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെ തീ പിടിക്കുന്നതിനെ കുറിച്ചോ ട്വിറ്റർ ട്വീറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് ശരാശരി കോൺഗ്രസുകാർ അല്ലെങ്കിൽ വി ഡി സതീശൻ അടക്കമുള്ളവർ പറയുന്നത്, സർക്കാരിനെതിരെ ഞങ്ങൾ ഇത്ര വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന സമയത്ത് അതിനെയൊക്കെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള ചില ക്യാമ്പയിനുകളുമായി മുന്നോട്ട് പോകുന്നു. തരൂർ തന്നെ എന്താണ് പറഞ്ഞത്, ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് തരൂർ പറഞ്ഞത്. ഗ്രൂപ്പ് ഉണ്ടാക്കാനൊന്നും എനിക്ക് ആഗ്രഹമില്ല. അഥവാ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ അതിന് ഒ എന്നും ഇ എന്നൊന്നും പേര് കൊടുക്കേണ്ട, യു എന്ന് പേര് കൊടുക്കാം, കോൺഗ്രസ് യു. അതായത് കോൺഗ്രസ് യു, അദ്ദേഹം കോൺഗ്രസ് യു എന്നൊരു ഒരു ഗ്രൂപ്പ് പ്രഖ്യാപിക്കാതെ, നമ്മൾ പറയാതെ പറയുന്നു എന്ന് പറയുമല്ലോ, പ്രഖ്യാപിക്കാതെ പ്രഖ്യാപിക്കായിരുന്നു എന്ന് പറയേണ്ടി വരും. ആ നിലയ്ക്കുള്ള നീക്കവുമായി തരൂർ മുന്നോട്ട് പോവുകയാണ്. അത് പ്രതിപക്ഷ നേതാവിനെ കാണാതിരിക്കാൻ സാധ്യമല്ല. കഴിഞ്ഞ ദിവസം അത് കെ മുരളീധരൻ അതിൻ്റെ കാരണം വ്യക്തമാക്കി. ഞാൻ അതിലേക്ക് വീണ്ടും ഞാനത് ആവർത്തിക്കുന്നില്ല. കെ മുരളീധരൻ പറഞ്ഞു കാരണം എന്താണ്. തരൂരിനെതിരെയുള്ള വികാരത്തിനും അതിനെതിരെയുള്ള എല്ലാത്തരം ആലോചനകൾക്കും, ഗൂഢാലോചന അടക്കമുള്ള എല്ലാത്തരം ആലോചനകൾക്കും പിന്നിൽ എന്താണ് എന്ന് കെ മുരളീധരൻ പറഞ്ഞു. ഇതിന് അടക്കം എം കെ രാഘവൻ അടക്കമുള്ള നേതാക്കൾക്കുള്ള വ്യക്തമായ താക്കീത് ഇന്ന് വി ഡി സതീശൻ നൽകിയിരിക്കുന്നു. ഞങ്ങളൊക്കെ ഈ കസേരയിലിരിക്കുമ്പോൾ ഈ പണി ഇവിടെ നടക്കില്ല, ഒരു സമാന്തര പ്രവർത്തനവും അംഗീകരിക്കില്ല. അത് ശക്തമായൊരു നിലപാട് തന്നെയല്ലേ അജി? അതെ, തീർച്ചയായും അത് ഒരു ശക്തമായ ഒരു നിലപാട് തന്നെയാണ്. കാരണം ആ നിലപാട് തന്നെയാണെന്ന് പറയുമ്പോൾ പോലും നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സർക്കാർ പ്രതിരോധത്തിലായിട്ട് പോലും ആ സർക്കാരിനെതിരെ ഒരു പ്രക്ഷോഭം നേരെ നടത്താൻ ഈ പ്രതിപക്ഷത്തിനായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പ്രതിപക്ഷം സമ്പൂർണ്ണ പരാജയമായിരുന്നു ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. അവർക്ക് കിട്ടിയ അവസരങ്ങളൊന്നും അവർ അത് ഉപയോഗപ്പെടുത്തിയില്ല. മറിച്ച് LDF ആണ് ഈ സ്ഥാനത്തെങ്കിൽ അവർ ഇപ്പോഴുള്ള ഈ അവസ്ഥ നമുക്കൊന്ന് നിസ്സാരമായിട്ടൊന്ന് ചിന്തിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ശശി തരൂർ ഇപ്പോൾ കളിക്കുന്ന ഒരു കളിയുണ്ട്, ഫുട്ബോളിൽ ഒരു മുന്നേറ്റം, ഒരു മെസ്സിയുടെ ഫോമിലേക്ക് ശശി തരൂർ, ആ ഒരു നിലയിലേക്ക് ശശി തരൂറിനെ ഞാൻ വ്യാഖ്യാനിക്കുകയാണ്. അത് തെറ്റാണെങ്കിൽ അങ്ങ് അതിനോട് വിയോജിപ്പ് പൂർണ്ണമായിട്ടും രേഖപ്പെടുത്തണം. കാരണം ശശി തരൂറിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ് ശശി തരൂർ. UNൽ അടക്കം പ്രവർത്തിച്ചിരുന്ന ശശി തരൂറിന് അറിയാം എങ്ങനെയാണ് കാര്യങ്ങൾ പോകേണ്ടത് എന്നുള്ളത്. ശശി തരൂർ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം, കേരളത്തിലെ എല്ലാ മത നേതാക്കന്മാരെയും സാമൂഹ്യ പ്രവർത്തകരെയും അടക്കം പോയി കണ്ട് പിന്തുണ മേടിക്കുന്ന ഒരു സാഹചര്യം, മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് പിന്തുണ മേടിക്കുന്ന ഒരു സാഹചര്യം. മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിനുള്ളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവിടെ പോയി പാണക്കാട് പോയി സന്ദർശനം നടത്തുന്ന ഒരു സാഹചര്യം, എല്ലാ ജില്ലകൾ തോറും സന്ദർശനം നടത്തി തൻ്റെ പാർട്ടിക്കുള്ളിൽ കോൺഗ്രസിനുള്ളിൽ തനിക്ക് പരമാവധി വിശ്വാസത നേടിയെടുക്കുക, അല്ലെങ്കിൽ പരമാവധി തന്നോടൊപ്പം കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു നേതൃസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ശശി തരൂറിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല വിഷയങ്ങളിലും പരസ്യമായ നിലപാട് അദ്ദേഹത്തിന് ഈ പരസ്യമായിട്ടുള്ള നിലപാടുകൾ പലപ്പോഴും പറയാൻ പറ്റുന്ന വരികയില്ല. ചിലപ്പോൾ പരസ്യമായിട്ട് ഈ മത സാമുദായിക നേതാക്കന്മാരെ പരസ്യമായി പോയി കാണണമെന്ന് പറ്റുകയില്ല. പക്ഷേ ഇപ്പുറത്തെ പ്രസിഡൻ്റൊക്കെ വേണമെങ്കിൽ പോയി കാണും. പക്ഷേ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയെ മനസ്സിലാക്കിയെടുത്തോളം ആ ശശി തരൂർ ഇതെല്ലാം ദീർഘവീക്ഷണത്തോടുകൂടെ കാണുന്ന ആളുകളാണ്. ശശി തരൂറിൻ്റെ ഈ ദീർഘവീക്ഷണത്തെയാണ് കോൺഗ്രസിനുള്ളിൽ ആളുകൾ പേടിക്കുന്നത്. അത് വി ഡി സതീശനടക്കം അല്ലെങ്കിൽ സുധാകരനടക്കം ഒരു പക്ഷേ ശശി തരൂറിനെ ഭയക്കുന്നത് കൊണ്ടാവാം. ഒരു പക്ഷേ വി ഡി സതീശൻ ഇന്ന് അത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളൊക്കെ പേരെടുത്ത് പറയാതെ തന്നെ ശശി തരൂറിനോട് പറയാനുണ്ടായ സാഹചര്യം അതെല്ലാം കൊണ്ട് തന്നെ ആയിരിക്കാം. ഒരു പക്ഷേ ഇന്ന് ശശി തരൂർ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്, DCC പ്രസിഡന്റുമാരൊന്നും അറിയുന്നില്ല. KPCC സെക്രട്ടറി പഴകുളം മധു ഫിറോസിൻ്റെ തന്നെ ചർച്ചയിൽ പറഞ്ഞു, DCC ഒന്നും അറിയിക്കാതെയാണ് ശശി തരൂർ മലബാർ പര്യടനം നടത്തുന്നത്, പര്യടനത്തിന് പോകുന്നത്. അവിടുത്തെ DCC പ്രസിഡന്റ് പോലും അറിയുന്നില്ല. യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അവിടുത്തെ DCC പ്രസിഡന്റിനെ അറിയിക്കേണ്ട ഒരു സാമാന്യ ഒരു ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാതെ ശശി തരൂർ സ്വന്തം നിലയ്ക്കാണ് നടക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും ഒരു പ്രചരണങ്ങളും ഒക്കെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പോലും വന്നിരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഇതിനെല്ലാം അതുകൂടി അഡ്രസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ. അതുകൂടി ചേർത്താണ് പറയുന്നത്, ആരായാലും ശരി കോൺഗ്രസിനൊരു ചട്ടക്കൂടുണ്ട്, കോൺഗ്രസിനൊരു രീതിയുണ്ട്, അതിനൊരു ജന
ജനാധിപത്യ സ്വഭാവമൊക്കെ ഉണ്ട്, എല്ലാവരെയും ഉൾക്കൊണ്ടു പോകുന്ന പാർട്ടിയും ഒക്കെ തന്നെയാണ്. പക്ഷേ ഈ സമാന്തര പ്രവർത്തനം ആര് നടത്തിയാലും അത് അംഗീകരിക്കാൻ കഴിയില്ല തന്നെ. അത് അംഗീകരിക്കില്ല, അത് വച്ച് പൊറുപ്പിക്കില്ല. അത് തരൂരിനെ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെയാണ് തരൂർ ഈ പരിപാടി നിർത്തിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ കുളം കലക്കുന്ന പരിപാടി തരൂർ നിർത്തിക്കൊള്ളാനാണ് പ്രതിപക്ഷ നേതാവ് പച്ച മലയാളത്തിൽ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, തീർച്ചയായും ഒരു ചുമപ്പ് കാർഡ് ഉയർത്തിക്കാട്ടിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. മഞ്ഞക്കാർഡ് ഇങ്ങനെ ഉയർത്തിക്കാട്ടിയിരിക്കുകയാണ് അദ്ദേഹം. തീർച്ചയായും നമുക്ക് തരൂരിന്റെ വാക്കുകളിൽ ക്ഷമിക്കണം, നമുക്ക് വി ഡി സതീശന്റെ വാക്കുകളിലേക്ക് ഒന്ന് വരാം. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അജിയിലേക്ക് വരുന്നു. ഞങ്ങള് രണ്ടുപേരും നേതൃത്വത്തിൽ വന്നതിന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മാറ്റം ഉണ്ടായപ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എല്ലാവരെയും ക്യാരി ചെയ്ത് എല്ലാ നേതാക്കന്മാരെയും ഉൾപ്പെടുത്തി എല്ലാവരും ഒരു ടീമായി ആയിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. ചെറിയ ചെറിയ കാര്യമൊക്കെ ഏത് പാർട്ടിയിലും ഉണ്ടാവുന്നത് പോലെ ചില പരിഭവങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവരും ഒരു ടീമായി ഒരു വിഷയത്തിൽ പോലും പ്രതികരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടത്തിയിട്ടാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ നേതാക്കന്മാർക്കും സ്പേസ് ഉണ്ട് കേരളത്തിൽ, എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും സ്പേസ് ഉണ്ട്. ഒരാളുടെയും സ്പേസ് ഞങ്ങൾ ആരും കവർന്നെടുക്കില്ല, അങ്ങനെ പറ്റില്ല. ഇതൊരു കളക്റ്റീവ് ലീഡർഷിപ്പാണ്, അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഒരു തരത്തിലും ഒരു സമാന്തര പ്രവർത്തനം നടത്താൻ, വിഭാഗീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമില്ല ആരായാലും. കാരണം ഇനിയൊരു സമാന്തര പ്രവർത്തനത്തിനോ വിഭാഗീയ പ്രവർത്തനത്തിനോ ഉള്ള ആരോഗ്യം കേരളത്തിലെ കോൺഗ്രസിനില്ല. രണ്ടാമത്തെ പരാജയത്തിൽ നിന്ന് വീണുപോയ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് ഞങ്ങൾ കൈപിടിച്ച് ഉയർത്തിനേക്കും. തൃക്കാക്കരയിൽ വലിയ വിജയമുണ്ടായി, രണ്ട് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് തിരിച്ചു വന്നു. ഈ രണ്ടാമത് നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഉജ്ജ്വലമായ വിജയം, കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതിന്റെ ഇരട്ടിയിൽ കൂടുതൽ സീറ്റുകൾ മേടിച്ച് തിരിച്ചു വന്നു. ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള വർക്ക് ഞങ്ങൾ ചിന്തൻ ശിവരിൽ കൂടി തീരുമാനിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പൊ യു ഡി എഫിന് തിരിച്ചു വരാൻ കഴിയും, കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയും എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കി ഞങ്ങൾ മുന്നോട്ട് പോവുക. കുറവുകളൊക്കെ ഉണ്ടാവും, കാരണം വലിയ തകർച്ചയിൽ നിന്നാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ആ സമയത്ത് ഇനിയൊരു വിഭാഗീയ പ്രവർത്തനവും അതുപോലെ തന്നെ ഒരു സമാന്തര പ്രവർത്തനവും ഒരു കാരണവശാലും അനുവദിക്കില്ല ആരായാലും. അതാണ് കെ പി സി സി പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് അടിവരയിട്ട് ഒന്നുകൂടി പറയാം, ഞാൻ അല്ലാതൊന്നും പറയില്ല. കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് മാത്രമാണ് ഞാനിപ്പോ ആവർത്തിച്ച് വ്യക്തമാക്കി പറഞ്ഞത്. നിങ്ങൾ ചോദിച്ചോണ്ട് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസുകാർ മുഴുവൻ പറയും. സംഘടനാ കാര്യങ്ങളിൽ അദ്ദേഹമാണ് തീരുമാനം, ആ തീരുമാനം അദ്ദേഹം എടുക്കുന്നത് ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടാണ് എടുക്കുന്നത്. പറയാൻ അദ്ദേഹമാണ് ചുമതലപ്പെട്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തു വാർത്ത, നിങ്ങളുടെ വാർത്തകൾ എന്താണ് വരുന്നത്, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ എന്താണ്? ഇതൊരു സമാന്തര പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്നുള്ള രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വേറെ പ്രചരണങ്ങൾ നടക്കുന്നു, മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചരണങ്ങൾ വേറെ. എല്ലാവരുടെയും തലക്കെട്ടും എല്ലാ രീതിയിലും കേരളത്തിലെ കോൺഗ്രസില് വേറെ ഒരു സംവിധാനം വരുന്നു, ഒരു സമാന്തര പ്രവർത്തനം വരുന്നു എന്നാണ്. അത് ഞാൻ അല്ലല്ല, അത് മാത്രമല്ല, ഞാൻ അത് മാത്രമല്ല, അതല്ലാതെ ഒരു അജണ്ട അതിന്റെ അകത്തുണ്ട്. ആ അജണ്ട കേരളത്തിലെ കോൺഗ്രസിനെ തകർക്കാനുള്ള ഒരു അജണ്ടയാണ്, കേരളത്തിലെ കോൺഗ്രസിനെ ദുർബലമാക്കാനുള്ള ഒരു അജണ്ടയാണ്. ആ അജണ്ടയൊന്നും കേരളത്തിൽ വെച്ചുപൊറിപ്പിക്കുന്ന പ്രശ്നമില്ല, അതിനെ ശക്തം കേരളത്തിലെ കോൺഗ്രസിനെ ദുർബലമാക്കാനുള്ള ഒരു മൂവ്മെന്റ് ആര് നടത്തിയാലും, ഇനി ഞാൻ പറഞ്ഞാൽ ഏത് മാധ്യമങ്ങൾ പറഞ്ഞാലും എന്ത് സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞാലും കേരളത്തിലെ കോൺഗ്രസിനെ ദുർബലമാക്കാനുള്ള ഒരു മൂവ്മെന്റ് ഞങ്ങൾ സമ്മതിക്കില്ല. അല്ല, മാധ്യമങ്ങൾക്ക് നല്ല പങ്കുണ്ട്, കോൺഗ്രസിലെ ആർക്കെങ്കിലും അതിന്റെ അകത്ത് പങ്കുണ്ടെങ്കിൽ ഗൌരവമായിട്ട് അതിനെ കൈകാര്യം ചെയ്യും, അതിന് നീക്കും. അതാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. നമ്മള് സി പി എം പോലത്തെ എല്ലാവരും പുറത്താക്കുന്ന പാർട്ടിയൊന്നുമല്ല. നമുക്ക് എല്ലാവരോടും നമ്മൾ പറയും, നമ്മൾ സംസാരിക്കും. അവർക്ക് അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനുള്ള അവസരം അവർക്ക് കൊടുക്കും. എന്നിട്ടും അതുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നമുക്ക് വെച്ചുപറിപ്പിക്കാൻ പറ്റില്ല. ഏതെങ്കിലും പാർട്ടിക്ക് പറ്റുമോ? നിങ്ങൾ ആലോചിക്കുക.
നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നിങ്ങളും ആലോചിക്കും. നിങ്ങളെ വച്ചു പൊറുപ്പിക്കാൻ പറ്റില്ല. വച്ചു പൊറുപ്പിക്കാൻ പറ്റില്ല. ഒരു തവണയല്ല, പല തവണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ വാക്ക് ആവർത്തിച്ചു, വച്ചു പൊറുപ്പിക്കില്ല തന്നെ എന്ന്. ഒരു വിഭാഗീയ പ്രവർത്തനവും ഒരു സമാന്തര പ്രവർത്തനവും കോൺഗ്രസിൽ തങ്ങൾ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ, വി ഡി സതീശനും കെ സുധാകരനും നേതൃസ്ഥാനങ്ങളിലിരിക്കുമ്പോൾ ഇനി ആരായാലും അത്തരത്തിലുള്ള ഒരു വിഭാഗീയ പ്രവർത്തനവും ഒരു സമാന്തര പ്രവർത്തനവും വച്ചു പൊറുപ്പിക്കില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ്. കോൺഗ്രസ്സിന് ഇനി ഒരു വിഭാഗീയ പ്രവർത്തനം കൂടി താങ്ങാനുള്ള ശാരീരിക ശേഷിയിൽ ആരോഗ്യമില്ലെന്ന്. അതുകൊണ്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ആ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയാൽ എത്ര വലിയ ആളായാലും ആരായാലും വച്ചു പൊറുപ്പിക്കില്ലെന്ന് അടിവരയിട്ട് ആവർത്തിച്ച് വി ഡി സതീശൻ പറയുന്നു. വളരെ കൃത്യമായ മറുപടി, അതായത് പ്രത്യേകിച്ച് ഇത് ശശി തരൂരിന് മാത്രമുള്ള മറുപടിയായി കാണാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്ന് ചില പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചിരിക്കുന്ന ചിലരാണ് തരൂരിനെതിരെ നീങ്ങുന്നതെന്ന്, തരൂരിനെതിരെ ആലോചനകൾ നടത്തുന്നത് എന്ന്. കെ മുരളീധരനുള്ള മറുപടിയാണ്, എം കെ രാഘവനുള്ള മറുപടിയാണ്. അത്തരത്തിൽ ശശി തരൂരിനെ പിന്തുണച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ സമാന്തര പ്രവർത്തനവുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കുമുള്ള താക്കീതും മറുപടിയുമാണ് വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ശരത് കെ ശശി തിരുവനന്തപുരത്ത് നിന്ന് ഈ സാഹചര്യം വിശകലനം ചെയ്യുകയാണ്. ശരത്, നമുക്ക് എങ്ങനെ കാണാം, അതിശക്തമായ ഭാഷയിൽ വി ഡി സതീശൻ ഇത് സമാന്തര പ്രവർത്തനമാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് ആ അങ്ങനെ സമാന്തര പ്രവർത്തനം ആര് നടത്തിയാലും അത് അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിലൊരു പോർമുഖം പരസ്യമായി തുറന്നു കഴിഞ്ഞു. അങ്ങനെയാണോ കരുതേണ്ടത് ശരത്? ഫിറോസ് അലി, നമുക്കറിയാം കഴിഞ്ഞ ദിവസമായിരുന്നു ശശി തരൂർ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഐക്യത്തിനും കെട്ടുറപ്പിനും ക്ഷതമേൽപ്പിക്കുന്ന ഒരു പരസ്യ പ്രതികരണവും നടത്തരുത് എന്നുള്ള നിർദ്ദേശം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒരു വാർത്താക്കുറിപ്പിലൂടെ നൽകിയത്. ആ ഒരു വിലക്ക് നിലനിൽക്കുകയാണ് ശശി തരൂരിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന മറ്റ് നേതാക്കളെയും ലക്ഷ്യമാക്കിക്കൊണ്ട് പരോക്ഷമായ വിമർശനവും മുന്നറിയിപ്പും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയിരിക്കുന്നത്. ശക്തമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് തന്റെ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായും നൽകുന്ന ഒരു സൂചന ഇപ്പോൾ ശശി തരൂരിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ മുൻനിർത്തി ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ അത് സമാന്തരമായ പ്രവർത്തനമാണ് അല്ലെങ്കിൽ അതൊരു വിഭാഗീയ പ്രവർത്തനമാണ് എന്നുള്ള സൂചനയോടുകൂടി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു സമാന്തര പ്രവർത്തനം ഒരു കാരണവശാലും അങ്ങനെ വിഭാഗീയ പ്രവർത്തനം സമാന്തര പ്രവർത്തനം പാർട്ടി അനുവദിക്കാൻ വേണ്ടി പറ്റുകയില്ല. അത് എത്ര വലിയ ആളാണെങ്കിലും അതിനോട് വിട്ടുവീഴ്ചയില്ലാതെ നടപടി ഉണ്ടാകും. ആ ഒരു തീരുമാനമാണ് പാർട്ടിക്ക് സ്വീകരിക്കാനുള്ളത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ ഇപ്പോഴത്തെ ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയം കലങ്ങിമറിയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു മുന്നറിയിപ്പ് തീർച്ചയായും ശശി തരൂരിനും അതുപോലെ തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കുമുള്ള മുന്നറിയിപ്പാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. എല്ലാ നേതാക്കൾക്കും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സ്പേസ് പാർട്ടിക്കകത്തുണ്ട്. അത് പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടായിരിക്കണം ആ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് കടന്നുള്ള പ്രവർത്തനങ്ങൾ അനുവദിക്കാൻ വേണ്ടി പറ്റുകയില്ല എന്ന് വി ഡി സതീശൻ പറയുന്നു. അങ്ങനെ ഒരു വിഭാഗീയ പ്രവർത്തനങ്ങൾ ഇനിയും താങ്ങുന്നതിന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഘടനയ്ക്ക് രാഷ്ട്രീയ ശരീരത്തിന് ഇനി ബാല്യമില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു വെക്കുന്നു. ഈ ഇപ്പോഴത്തെ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും പങ്കുണ്ട് എങ്കിൽ അവർക്കെതിരെ ഒക്കെ തന്നെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നുള്ള മുന്നറിയിപ്പും വി ഡി സതീശൻ നൽകുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടി, ഇതൊക്കെ പറയുമ്പോൾ ശശി തരൂരിനെ മറ്റൊരു തരത്തിൽ പരോക്ഷമായി ശശി തരൂരിനെ താക്കീതും മുന്നറിയിപ്പും ഒക്കെ നൽകുന്ന വി ഡി സതീശൻ ശശി തരൂരിനെ ഒരു തരത്തിൽ ട്രോളുക കൂടി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കളിയാക്കുക കൂടി ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിച്ച ബലൂണുകളല്ല ഞങ്ങൾ. മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിച്ച ബലൂണുകൾ ഒരു ചെറിയ സൂചി കൊണ്ടാൽ പൊട്ടിപ്പോകുമെന്ന് പറയുമ്പോൾ അത് തരൂരിനെ ഉദ്ദേശിച്ചല്ലാതെ മറ്റാരെ ഉദ്ദേശിച്ചാണെന്നാണ് ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ വിലയിരുത്തേണ്ടത്. ഫിറോസ് അലി, ഇത് കൃത്യമായി ഇത് ഈ ചോദ്യം എന്നുള്ള നിലയിൽ തന്നെ വി ഡി സതീശനോട് ഈ വിഷയം പ്രത്യേകം മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. ആ പരാമർശം അതല്ലെങ്കിൽ ഈ ബലൂണുകൾ പരാമർശം ആരെ ഉദ്ദേശിച്ചാണ് എന്നത് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി പറയാതെയായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം. ഞങ്ങൾ ആരും തന്നെ ഈ സൂചി കുത്തിയാൽ പൊട്ടുന്ന ബലൂണുകളല്ല എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ ഈ ഞങ്ങൾ എന്ന ആ ഒരു ടേമിലേക്ക് ശശി തരൂർ ഉൾപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വണ്ണം
ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി എടുത്തു ചോദിക്കുകയുണ്ടായി മാധ്യമപ്രവർത്തകർ. അതിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി, പക്ഷേ അതിൽ നിന്ന് അദ്ദേഹം കൃത്യമായ മറുപടി നൽകാതെ മാറി നിൽക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അത് ശശി തരൂരിനെതിരായ ഒരു ഒളിയമ്പായി കൂടി വ്യാഖ്യാനിക്കുകയും വേണം. അത് ഇന്നോ ഇന്നലെയോ അല്ല ഈ തരത്തിൽ ശശി തരൂരിന് വലിയ ജനപിന്തുണ ഇല്ലാത്ത നേതാവ് എന്ന വിമർശനം കോൺഗ്രസിനകത്ത് തന്നെ ഉയരുന്നത്. നേരത്തെ അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഈ രീതിയിൽ തന്നെയായിരുന്നു ശശി തരൂരിനെതിരെ ഒരു പ്രചരണം നടന്നത്. അത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെയായിരുന്നു നടത്തിയത്. അദ്ദേഹം പറഞ്ഞത്, കെ പി സി സി പ്രസിഡന്റ് അന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, സംഘടനാ രംഗത്ത് വലിയ പരിചയമില്ലാത്ത അല്ലെങ്കിൽ താഴെ തട്ടിൽ പ്രവർത്തന പരിചയം ഇല്ലാത്ത ഒരു നേതാവാണ് എന്ന നിലയിലായിരുന്നു കെ സുധാകരൻ നേരത്തെ ശശി തരൂരിനെ വിമർശിച്ചത്. അതിന്റെ ആ വിമർശനത്തിന്റെ അതേ സ്പിരിറ്റോടുകൂടി, ആ രീതിയിൽ തന്നെ, അതേ ഉള്ളടക്കത്തോടുകൂടി തന്നെയാണ് വി ഡി സതീശൻ ഇപ്പോൾ ഈ പ്രതികരണവും നടത്തിയിരിക്കുന്നത്. ഞങ്ങളെല്ലാം, അതായത് ഇപ്പോഴത്തെ നേതൃത്വം, പൂർണ്ണമായും ജനപിന്തുണയുള്ള നേതൃത്വമാണ്, പെട്ടെന്ന് ഒരു കുമിള പോലെ പൊന്തി വന്നവരല്ല ഞങ്ങൾ എന്ന ഒരു പ്രതികരണം വി ഡി സതീശൻ നടത്തുന്നു. അപ്പോൾ മറ്റൊരു വിഭാഗം നേതാക്കൾ ഇങ്ങനെയാണ്, അതായത് ഒരു സൂചി കൊണ്ട് കുത്തിയാൽ പൊട്ടുന്ന ബലൂണുകളാണ് മറ്റൊരു വിഭാഗം നേതാക്കൾ എന്ന്. അതെ, തരൂർ ആ തരത്തിൽ മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച ഒരു ബലൂണാണ് എന്ന് പരോക്ഷമായി സൂചിപ്പിക്കുക കൂടി ചെയ്തു വി ഡി സതീശൻ എന്നത് ശ്രദ്ധിക്കേണ്ടി വരുന്നു. അതും കെ പി സി സി പ്രസിഡന്റ് ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾ, തരൂർ വിഷയത്തിൽ അത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാകരുത് എന്ന താക്കീതോ മുന്നറിയിപ്പോ ഒക്കെ നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അതിൽ പരോക്ഷമായി നിരവധി തവണ അദ്ദേഹം വച്ചുപൊറുപ്പിക്കില്ല എന്ന വാക്ക് തന്നെ പലതവണ വാർത്താസമ്മേളനത്തിൽ ആവർത്തിച്ച കാഴ്ചയ്ക്കാണ് നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് സാക്ഷിയാകേണ്ടി വന്നത്. ഏതായാലും അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ശരത്, അത് നമുക്ക് എടുത്തു കാണാതിരിക്കാൻ കഴിയില്ല. കാരണം സർക്കാരിനെതിരായ ജനകീയ വിചാരണ നടക്കുന്ന സമയമാണ്. സർക്കാരിനെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് പോകുന്ന സമയമാണ്. ആ സമയത്ത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനും ചർച്ചകളുടെ ഫോക്കസ് മാറ്റാനും, ചർച്ചകളുടെ ഫോക്കസ് മാറ്റിക്കൊണ്ട് എൽ ഡി എഫിന് ഗുണം ചെയ്യാനും ചിലർ കോൺഗ്രസിൽ തന്നെ പ്രവർത്തിക്കുന്നു, മാധ്യമങ്ങൾ അതിന് കൂട്ടുനിൽക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. ആ ഒരു സാഹചര്യം വാർത്താസമ്മേളനത്തിന് ശരത്തുണ്ടായിരുന്നല്ലോ, ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ആ ചോദ്യങ്ങളെ വി ഡി സതീശൻ നേരിട്ട രീതി, അതുപോലെ ആ സമയത്തുണ്ടായ ഒരു സാഹചര്യം ഒന്ന് വിശകലനം ചെയ്യാം. വി ഡി സതീശൻ ഈ പാർട്ടിയിലെ ആഭ്യന്തര വിഷയങ്ങൾക്ക് മുൻപായി സർക്കാരിനെതിരായ രൂക്ഷ വിമർശനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഇപ്പോൾ ഉള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂന്നിയ വിമർശനം തന്നെയായിരുന്നു. സർക്കാർ സാമ്പത്തിക മാനേജ്മെന്റിൽ പൂർണ്ണമായ പരാജയമായിരിക്കുന്നു എന്നുള്ള രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്നത്. പെൻഷൻ പോലും, ക്ഷേമ പെൻഷൻ പോലും കൃത്യമായി നൽകാൻ വേണ്ടി പറ്റാത്ത നിലയിലേക്ക് സർക്കാരിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. അത്തരത്തിൽ സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ തന്നെ വലിയ ആഡംബര കാറുകൾ വാങ്ങുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനവും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ തരത്തിൽ സർക്കാർ വലിയ തോതിൽ ഒരു ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായി ശക്തമായ ഒരു പ്രതിഷേധ പരിപാടി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതൊരു വലിയ രാഷ്ട്രീയ പ്രചരണ പരിപാടിയായി സർക്കാരിനെതിരായ സമര പരിപാടികൾ ആരംഭിക്കുന്നു. അത് വൈകാതെ, അതെങ്ങനെയായിരിക്കും ആ സമര പരിപാടികൾ എന്നുള്ള നിലയിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് വരികയാണ്, ന്യൂസ് ഡെസ്കിൽ നിന്ന് അജി കുഞ്ഞുമോൻ കൂടി ചേരുകയാണ്. അജി, എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ആ സ്വാതന്ത്ര്യമൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്, എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ശശി തരൂർ നടത്തുന്ന പ്രവർത്തനങ്ങളെ വിഭാഗീയ പ്രവർത്തനങ്ങളെന്നും സമാന്തര പ്രവർത്തനമെന്നും പരോക്ഷമായി ശശി തരൂർ നടത്തുന്ന പ്രവർത്തനങ്ങളെന്ന് പറയണ്ടല്ലോ. ഇപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശശി തരൂരിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന തരത്തിലാണ് വി ഡി സതീശൻ പറയുന്നത്. ഞങ്ങളൊന്നും ഇവിടെ ഇരിക്കുമ്പോൾ ഇത് നടക്കത്തില്ല, നടക്കത്തില്ല എന്നാണ് പറയുന്നത്, വെച്ച് പൊറുപ്പിക്കില്ല എന്നാണ് പറയുന്നത്. അത് ശക്തമായ താക്കീതാണ് കോൺഗ്രസിലെ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾക്ക്. അജി ഫിറോസ്, ഞാൻ അങ്ങയിലേക്ക്, അങ്ങയുടെ അനുവാദത്തോടുകൂടെ ഞാനൊന്ന് കുറച്ച് വർഷം പിന്നോട്ടൊന്ന് സഞ്ചരിക്കുകയാണ്. അതായത് 2005 May 1 കേരളത്തിൽ കോൺഗ്രസിലെ പ്രമുഖനായ ഒരു നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയൊരു പാർട്ടി രൂപപ്പെട്ടു. ആ പാർട്ടിയുടെ പേര് NCP എന്നായിരുന്നു. ആ പാർട്ടിയിൽ കേരളത്തിൽ 4 തവണ മുഖ്യമന്ത്രിയായ കെ കരുണാകരനായിരുന്നു ആ പാർട്ടിയുടെ നേതാവ്. അദ്ദേഹത്തിൻ്റെ മകൻ മുരളീധരനും DIC കരുണാകരൻ അദ്ദേഹം, അതെ അന്ന് കോൺഗ്രസ്സിൽ ഇതേപോലെയുള്ള ഒരു ആഭ്യന്തര പ്രശ്നങ്ങൾ രൂപപ്പെട്ടപ്പോൾ
ഉടലെടുത്തൊരു പാർട്ടിയായിരുന്നു ആ പാർട്ടി എന്ന് പറയുന്നത്. നമ്മളെല്ലാം അതിന് സാക്ഷ്യം വഹിച്ചതാണ്. 2005 നിന്നും ഈ 2021 വരുമ്പോൾ കോൺഗ്രസിന് വലിയ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അന്നും ഇന്നും നേതാക്കൾ എപ്പോഴും പറയുന്നത് പാർട്ടിക്ക് അതീതമായിട്ടാണ് എല്ലാ നേതാക്കന്മാരും പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഇവിടെ സംബന്ധിച്ച് ഈ ഒരു കേഡർ സിസ്റ്റത്തിലേക്ക് വരാൻ പലപ്പോഴും കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസിൻ്റെ മാറി മാറി വരുന്ന നേതൃത്വങ്ങൾ ഒരു കേഡർ പാർട്ടിയായിട്ട് കോൺഗ്രസിനെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും അത് പലപ്പോഴും പരാജയപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ പലപ്പോഴായിട്ട് നാം കാണാറുള്ളതാണ്. സുധാകരനെ കൊണ്ടുവരൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നതായിരുന്നു കണ്ണൂരിലടക്കം കേരളത്തിൻ്റെ പല DCC ഓഫീസുകളുടെ ഫ്രണ്ടിലെ ഫ്ലക്സ് ബോർഡ്. സുധാകരനെ കൊണ്ടുവരൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നായിരുന്നു ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ ഈ രീതിയിലുള്ള ഒരു കേഡർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേഡർ സിസ്റ്റത്തിലേക്ക് വരാൻ പലപ്പോഴും കോൺഗ്രസിന് സാധിക്കില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം കോൺഗ്രസിനുള്ളിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അതിനെ വിമർശിക്കാൻ, അതായത് ഇപ്പോൾ VD സതീശൻ്റെ കാര്യം തന്നെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ VD സതീശൻ ഒരു പ്രതിപക്ഷം എന്ന നേതാവ് എന്ന നിലയിലാണ് പറഞ്ഞത് പാർട്ടിക്ക് മുകളിൽ വളരാൻ ആരെയും അനുവദിക്കില്ല, വിഭാഗീയത ഉണ്ടാക്കാൻ സൃഷ്ടിക്കാൻ ആരെയും സമ്മതിക്കില്ല എന്നുള്ള തരത്തിൽ VD സതീശൻ പറഞ്ഞതിന് കാരണം ഒരു കേഡർ സിസ്റ്റത്തിലേക്ക് പാർട്ടി മാറണമെന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് തന്നെയാണ് VD സതീശൻ അത് പറഞ്ഞത്. പക്ഷേ VD സതീശൻ അത് പറഞ്ഞപ്പോൾ കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടെന്ന് മാത്രം നാം തെറ്റിദ്ധരിക്കരുത്. ഈ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള വളർച്ചയോട് പലപ്പോഴും പല നേതാക്കന്മാർക്കും കടുത്ത അതൃപ്തിയുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുമാണ്, പല അതൃപ്തികളും നാം കണ്ടതാണ്. പക്ഷേ ഈ ഒരു നേരത്തെ ശരത് അത് സൂചിപ്പിക്കുകയായിരുന്നു, ശരത് പറയുകയായിരുന്നു, ഈ ജനസ്വാധീനമില്ലാത്ത ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വന്ന ആളല്ല ശശി തരൂർ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജനസ്വാധീനമില്ല എന്ന നിലയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അഭിപ്രായ പ്രകടനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് എന്നും അത്തരത്തിലൊരു അഭിപ്രായമുള്ള കോൺഗ്രസ് നേതാക്കൾ കേരള ഘടകത്തിൻ്റെ നേതൃനിരയിലുണ്ട് എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ ശരത്തും സൂചിപ്പിച്ചിട്ടുണ്ട് നേരത്തെ. പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് അജി സംസാരിച്ച് വന്നപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം, അതായത് ഈ ഊതി വീർപ്പിച്ച ബലൂൺ പരാമർശം, അത് കൃത്യമായും തരൂരിനെ ലക്ഷ്യം വെച്ചാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം ചോദിച്ചപ്പോൾ VD സതീശൻ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നാണ് ഓർമ്മ. പക്ഷേ ഇന്നലെ K മുരളീധരൻ നടത്തിയ അതിരൂക്ഷ വിമർശനങ്ങൾ, അത് VD സതീശനെ ഉന്നം വച്ചുകൊണ്ട് തന്നെയാണെന്ന് കൃത്യമായി ആർക്കും ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് വച്ച് കാത്തിരിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾക്ക് പിന്നിൽ എന്നാണ് K മുരളീധരൻ പറഞ്ഞത്. മറുപടി കൊടുക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല സതീശന്. അതുകൊണ്ടാണ് സതീശൻ ഇന്ന് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ, എന്നാൽ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു, നടക്കില്ല ഇവിടെ ഈ പരിപാടി എന്നങ്ങ് പറഞ്ഞു കളഞ്ഞു അജി. അതെ, പക്ഷേ ഈ സതീശൻ്റെ ഈ നിലപാട് കോൺഗ്രസിനുള്ളിൽ എത്ര നേതാക്കന്മാർ അംഗീകരിക്കുന്നു എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കാര്യം അങ്ങയിലേക്ക് ഞാനിപ്പം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ തരൂർ വിഷയം വലിയ രീതിയിൽ ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ നിന്ന സമയത്ത് MK രാഘവൻ നേരിട്ട് പരാതി കൊടുത്തത് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പരാതി കൊടുത്തു. ASSC പ്രസിഡൻ്റായിട്ട് ഒരു മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം ഇവരെല്ലാം അങ്ങ് മറന്നുപോയി. ഇപ്പോഴിവർ സോണിയയും രാഹുലും എന്നുള്ള രീതിയിലേക്കാണ് കോൺഗ്രസിൻ്റെ ആ ഒരു അങ്ങനെയാണ് അവർ കരുതി വെച്ചിരിക്കുന്നത്. അതും അത് വളരെ പ്രസക്തമായ നിരീക്ഷണമാണ്. അതെ അതെ അതെ, തീർച്ചയായും. അപ്പം ഇങ്ങനെ ഒരു ഞാൻ ഓക്കെ ആ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് ഈ തലത്തിലാണ് കോൺഗ്രസിൻ്റെ ചിന്താഗതി. ഈ ചിന്താഗതിയാണ് കേരളത്തിലുള്ള ഈ നേതാക്കന്മാർക്കും ഉള്ളത്. അത് കോൺഗ്രസ് എന്ന് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും. പക്ഷെ അത് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കോൺഗ്രസ് ചിന്തിക്കേണ്ട ഒരു സമയം, തലമുറ മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമായ ഘടകം തന്നെയാണ് ഇനിയുള്ള കാലം. ഇനി നമ്മൾ ഈ യുവതലമുറ എടുക്കൂ, നമ്മളിപ്പോൾ നിസ്സാരമായി നമ്മുടെ ഓഫീസിലുള്ള ഒരു 10 കുട്ടികളോട് നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോൺഗ്രസിലെ നേതാക്കന്മാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശി തരൂറിൻ്റെയും അല്ലെങ്കിൽ സുധാകരൻ്റെ പേര്, ഈ രണ്ട് പേര് ഓപ്ഷനലായിട്ട് വെച്ചു എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബഹുഭൂരിപക്ഷം ആളുകൾ പറയുന്നത് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയെ മാത്രമേ പറയുള്ളൂ. കാരണം ശശി തരൂറിന് ഒരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ കേരളം എങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം, ഒരു സുപ്രഭാതത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശശി തരൂറിനെ നിയമിക്കുകയാണെങ്കിൽ എന്താണ് കേരളത്തിന് വേണ്ടി കൊടുക്കേണ്ടതെന്ന് ശശി തരൂറിനറിയാം. പ്രധാനമന്ത്രിയായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ ശശി തരൂറിനെ നിയമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്താണ് എൻ്റെ രാജ്യത്തിന് വേണ്ടി നൽകേണ്ടതെന്ന് ശശി തരൂറിനറിയാം. ASSCയുടെ തലപ്പത്തേക്ക് ശശി തരൂറിനെ എത്തിക്കുകയാണെങ്കിൽ എന്താണ് എൻ്റെ ഈ പാർട്ടിക്ക്, ഞാൻ പ്രസിഡൻ്റായിരിക്കുന്ന ASSCക്ക് കൊണ്ടുവരേണ്ട സമൂലമായ മാറ്റങ്ങൾ എന്താണെന്നുള്ളത് ശശി തരൂറിന് പറയാൻ കഴിയും. KPCCയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പറയാൻ കഴിയും. ഈ ദീർഘവീക്ഷണമാണ് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റ്. മറ്റൊന്ന്, ഇന്ന് പാണക്കാട് ശശി തരൂർ ഒരു സന്ദർശനം നടത്തി. ഈ സന്ദർശനത്തിന് പിന്നാലെ 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ തന്നെ
വി ഡി സതീശൻ അവിടെ പത്രസമ്മേളനം വിളിക്കുന്ന ഒരു സാഹചര്യം, കാരണം അവരെയൊക്കെ അത്രത്തോളം ഒരു ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. കാരണം ഇതെല്ലാം നമ്മുടെ ഒരു നിരീക്ഷണം തന്നെയാണ്. കാരണം നമ്മൾ നിരീക്ഷിക്കുന്നതിന് അപ്പുറത്തായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിലും വലുതായിരിക്കും. പക്ഷെ അതെന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കരുണാകരൻ 2005 പാർട്ടി രൂപീകരിച്ച് പുറത്തുപോയി. കരുണാകരൻ ആ പാർട്ടിയിൽ നിന്നും ഒന്നുമല്ലാതെ തിരിച്ചു വന്നു, മകനും തിരിച്ചു വന്നു. കെ മുരളീധരന് കോൺഗ്രസിൽ നിന്ന് 15 സസ്പെൻഡ് ചെയ്തു. കെ മുരളീധരന് ഒന്നും സംഭവിച്ചില്ല. കെ മുരളീധരൻ വീണ്ടും എം എൽ എ ആയി. വട്ടിയൂർക്കാവിൽ നിന്നും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്നും എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. കെ മുരളീധരൻ പുറത്തുപോയി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ പോലും ഒന്നും നഷ്ടപ്പെടാനുണ്ടായിരുന്നില്ല. കോൺഗ്രസ് പാർട്ടി ഇതാണ് കോൺഗ്രസ് പാർട്ടി. പക്ഷേ സമൂല്യമായ മാറ്റങ്ങളെല്ലാം തന്നെയും കൊണ്ടുവരുമ്പോഴും മാറ്റങ്ങൾ അനിവാര്യം തന്നെയാണ്. കോൺഗ്രസിനും സി പി എമ്മും തമ്മിലുള്ള ഒരു ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈവൻ നമ്മൾ ബി ജെ പിക്ക് എതിരായിട്ട് പ്രവർത്തിക്കണമെന്ന്, അതായത് വർഗീയ ശക്തികൾക്കെതിരെ പോരാടാൻ തയ്യാറാവണമെന്നാണ് ഇന്ന് പാണക്കാട് ചെന്നപ്പോൾ ശശി തരൂരിനോട് തങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങൾക്ക് ദേശീയ തലത്തിൽ വർഗീയതയ്ക്കെതിരെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം. ഇതൊക്കെ മനോഹരമായ മുദ്രാവാക്യങ്ങളാണ്. അത് കുറേ കാലമായി കോൺഗ്രസും ഒക്കെ പറയുന്നതുമാണ്. ദേശീയ തലത്തിൽ വർഗീയതയ്ക്കെതിരെയുള്ള വലിയ പോരാട്ടമൊക്കെ, അവരുടെ ഒക്കെ പോരാട്ടങ്ങൾ സ്വാഭാവികമായും നടക്കുന്നുമുണ്ട്. അതൊന്നുമല്ല, അതിനപ്പുറത്ത് കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൻ്റെ ഒരു ക്യാൻവാസിലേക്ക് വന്നാൽ, കേരളത്തിൽ ഒന്നാമനാകാൻ വേണ്ടി ഇദ്ദേഹം ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് എത്രത്തോളം കേരളത്തിൻ്റെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയ സമവാക്യങ്ങൾക്കിടയിൽ എത്രത്തോളം ആ പരിപ്പ് വേവുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം രമേശ് ചെന്നിത്തല ഒരിക്കലും കേരളത്തെ സംബന്ധിച്ച് എഴുതി തള്ളാൻ കഴിയാത്ത നേതാവാണ്. ഇടയ്ക്ക് ഉള്ള വിവാദം അജിക്ക് ഓർമ്മയുണ്ടാവും. അതായത് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അവിടെ ഇരിക്കുന്നു, അതേസമയം തന്നെ രമേശ് ചെന്നിത്തല നേരിട്ട് വാർത്താ സമ്മേളനം വിളിച്ച് പല കാര്യങ്ങളും പറയുകയാണ്. അപ്പൊ അത് പിന്നീട് വിവാദമാവുകയും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് എനിക്ക് തോന്നുന്നു അതിനുശേഷം ചെന്നിത്തല കുറച്ചൊന്ന് ആ പരിപാടി ഒതുക്കി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പൊ ആ നിലയ്ക്കൊക്കെയാണ് ഈ നേതാക്കളെ ആരെയും മാറ്റി നിർത്താനോ എഴുതി തള്ളാനോ കഴിയില്ല. ഇവരെല്ലാം സെന്റർ ഫോർവേഡ് കളിക്കുന്ന കളത്തിലേക്കാണ്. ഞാൻ സെന്റർ ഫോർവേഡ് മാത്രമേ കളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഇറങ്ങി ഓഫ് സൈഡ് കയറി ഗോൾ അടിക്കുന്നു. ഒന്നെങ്കിൽ ഇപ്പം ഫിറോസ്, ഇതിനകത്ത് ഏറ്റവും പരിഹരിക്കപ്പെടാവുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഐക്യം വേണം. കോൺഗ്രസിനെ സംബന്ധിച്ച് ആ ഐക്യം വരാനുള്ള സാധ്യത വിരളമാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതേപോലെ വി എം സുധീരനെ തള്ളിക്കളയാൻ കഴിയില്ല. എം എം ഹസനെ തള്ളിക്കളയാൻ കഴിയില്ല. രാജ്മോഹൻ ഉണ്ണിത്താനെ തള്ളിക്കളയാൻ കഴിയില്ല. ഈ പറയുന്ന ഹൈബീഡിനെയും ശബരിനാഥിനെയും ഇവരെ ഒന്നും തള്ളിക്കളയാൻ കഴിയാത്ത സാഹചര്യമാണ് കോൺഗ്രസിനുള്ളത്. പക്ഷേ ശരിക്കും കോൺഗ്രസ് ആദ്യം ചിന്തിക്കേണ്ടത് അത് മാറ്റി നിർത്തുക. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു നേതാവിനെ കൊണ്ടുവരിക, ആ ലീഡർഷിപ്പിലേക്ക് പോവുക. ഇപ്പോൾ മുൻ നമ്മൾക്കറിയാം എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ഉപരാഷ്ട്രപതി ആയിക്കഴിഞ്ഞ് അദ്ദേഹം വിരമിച്ചതിന് ശേഷം അദ്ദേഹം എളിമ കൊണ്ട് ജീവിച്ച മനുഷ്യനാണ്. പിന്നെയും ഞാൻ ആ രാഷ്ട്രപതി എന്നുള്ള പവറിൽ ജീവിച്ചിരുന്ന മനുഷ്യനല്ല. അപ്പോൾ ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു പവർ കിട്ടിക്കഴിഞ്ഞാൽ, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആ അധികാരത്തിൻ്റെ പിന്നാലെ പോകും. മുൻ മുഖ്യമന്ത്രി എന്ന പദവി, മുൻ പ്രതിപക്ഷ നേതാവ് എന്ന പദവി, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന പദവി. അപ്പോൾ ആ ഒരു മാറ്റങ്ങളൊക്കെ മാറ്റി. ഇപ്പോൾ ഉദാഹരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി സെക്രട്ടറി പറയുന്നതിന് അപ്പുറത്തോട്ടും അവരൊന്നും പോവുകയില്ല. അണികളാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും അതെല്ലാം നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. സിസ്റ്റമല്ല കോൺഗ്രസ്സിൽ, അത് വി ഡി സതീശനും സമ്മതിക്കുന്നുണ്ട്. ആ ഒരു സിസ്റ്റമല്ല, സി പി എമ്മിൻ്റെ ഒരു സ്വഭാവമുള്ള, ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് വി ഡി സതീശനും ഇന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ശരത് തുടരുന്നുണ്ട് എന്നാണ്. ശരത്, ഇതിപ്പോൾ ഏതാണ്ടൊരു നേർക്കുനേർ വെല്ലുവിളിയിലേക്ക് എത്തിക്കഴിഞ്ഞു കാര്യം. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസ്, ക്ഷമിക്കണം ശരത്തില്ല, അപ്പോൾ ഞാൻ അജിയിലേക്ക് തന്നെ പോകാം. അജീത് നേരിട്ടുള്ള ഒരു വെല്ലുവിളിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം പരസ്യമായ പ്രസ്താവനകളാണല്ലോ, അപ്പോൾ പരസ്യ പ്രസ്താവനകൾ ഇതുമായി ബന്ധപ്പെട്ട് വേണ്ട എന്ന് പറയുമ്പോഴും വി ഡി സതീശന് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമല്ലോ ശശി തരൂരിന്. കാരണം ഇത്രയും ഊതിവീർപ്പിച്ച ബലൂണെന്ന് വരെ വിളിച്ച സ്ഥിതിക്ക് അതിന് മറുപടി പറയാതെ പോകാൻ പറ്റില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഉരുളക്കുപ്പേരി പോലെയുള്ള മറുപടിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അതായത് കോൺഗ്രസ്സിൽ ഒരു കലാപാന്തരീക്ഷം ഉണ്ടായിക്കഴിഞ്ഞു, കുളം കലങ്ങി, സംശയമില്ല. അതെ, കുളം കലങ്ങിക്കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് ആരൊക്കെ മീൻ പിടിക്കും എന്നാണ് നമുക്ക് കാത്തിരിക്കേണ്ടത്. മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടയുമായിട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന ആ ദേശീയ
ഒരു ദേശീയ പ്രാഹിമുള്ള ഒരു പാർട്ടിയുടെ ആളുകളെ നമ്മൾ ഈ അവസരത്തിൽ കാണാതെ പോകരുത് ഫിറോസ്. കാരണം കോൺഗ്രസിലെ ഒരു പ്രമുഖ നേതാവ് കഴിഞ്ഞ കുറേ നാളുകളായി അത്തരത്തിലുള്ള ഒരു പരാമർശങ്ങളൊക്കെ ആ പ്രസ്ഥാനത്തിനോട് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളൊക്കെ നമ്മളെടുത്ത് പഴയകാല ഇന്റർവ്യൂകളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ ഏതായാലും ബി ജെ പി പോകില്ല, ജീവിച്ചിരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനും ബി ജെ പി പോകാൻ പറ്റില്ല എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിട്ടുണ്ട് അജി. അദ്ദേഹം പോകത്തില്ലായിരിക്കും, പക്ഷെ ഈ അവസരത്തിൽ മീൻ പിടിക്കാൻ കാത്തിരിക്കുന്ന കുറെ പേരുണ്ട്. അത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. അപ്പോൾ ഇവിടെ ഓക്കെ, ഇവിടെ പാണക്കാട് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഒരു തേടാൻ വേണ്ടി തന്നെയാണ് ശശി തരൂർ പോയത്. ശശി തരൂറിൻ്റെ ഈ മലബാർ പര്യടനം എന്ന് പറയുന്നത് അതിനൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ ആ ലക്ഷ്യമാണ് ശരിക്കും നമ്മൾ കണ്ടത്. ശശി തരൂറിന് മുൻപേ നമ്മൾ സഞ്ചരിക്കണം. കാരണം ശശി തരൂർ വെറുതെ ഈ പര്യടനവുമായി ബന്ധപ്പെട്ട് പോകില്ല. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു വ്യക്തമായ ദീർഘവീക്ഷണമുണ്ട്. അദ്ദേഹം എന്താണ്, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക. നമ്മൾ അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന പദവി എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ഒരുപക്ഷെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ കെ പി സി സിയുടെ നേതൃത്വത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരിക എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ശശി തരൂർ എന്ന് പറയുന്ന ആ പിന്നെ ബ്രെയിൻ മാസ്റ്റർക്ക് ചിന്തിച്ചിട്ടുള്ളവ എന്താണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ കോൺഗ്രസിനുള്ളിലെ ചില നേതാക്കന്മാർക്ക് ഇത് നന്നായിട്ടറിയാം. ശശി തരൂർ എന്താണ് പ്രെഡിക്റ്റ് ചെയ്യുന്നതെന്നും അദ്ദേഹത്തിന് എന്താണ് ചിന്തിക്കുന്നതെന്നും അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പര്യടനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് കോൺഗ്രസിൻ്റെ പൾസറിയുന്ന ഈ പര്യടനത്തിൻ്റെ ഏറ്റവും കൂടുതൽ പൾസറിയുന്ന നേതാക്കന്മാരുണ്ട്. അതുകൊണ്ടാണ് വി ഡി സതീശൻ പറഞ്ഞത് ഊതി വീർപ്പിച്ച ബലൂൺ ഫിറോസ് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. പക്ഷേ ആ പൊട്ടുമ്പോൾ സംഭവിക്കുന്ന ഒരു റിയാക്ഷനുണ്ട്, ഫിസിക്സിനകത്ത് നമ്മൾ പഠിക്കുന്നതാണത്. ആ റിയാക്ഷനിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നാം കണ്ടറിയേണ്ടത്. ഒറ്റ കാര്യം കൂടെ ഞാനൊന്ന് വ്യക്തമാക്കിക്കോട്ടെ, കോൺഗ്രസിനുള്ളിൽ നല്ല രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാരിനെ കോട്ട് ചെയ്തുകൊണ്ടുള്ള വി ഡി സതീശൻ്റെ ചില പരാമർശങ്ങൾ. ഇപ്പോൾ വാഹനം വാങ്ങുന്ന കാര്യമാണ് എങ്കിൽ പോലും, പിന്നെ സർക്കാരിൻ്റെ ദൂർത്താണെങ്കിൽ പോലും, സർക്കാരിനെ പ്രതിരോധിക്കാനുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും ഇപ്പം എന്തുകൊണ്ട് സതീശൻ അത് എടുത്തിടുന്നു? മുൻപ് ഇത്രയും ആവേശം വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിനില്ലായിരുന്നു. ഇപ്പോൾ പത്രസമ്മേളനമൊക്കെ വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് നാം പരിശോധിക്കണം. അദ്ദേഹത്തിൻ്റെ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഫിറോസിന് ഉൾപ്പെടെ കാണാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം പറയുന്നുണ്ട് ഈ കൈരളിയും ദേശാഭിമാനിയും എന്നെ നോക്കിയിരിക്കുകയാണ്, ഞാൻ എം എൽ എ ഹോസ്റ്റലിൽ താമസിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ താമസിച്ചിരുന്നത് കൊണ്ട് കൈരളിയുടെ ഓഫീസ് അപ്പുറത്തായിരുന്നത് കൊണ്ട് ഞങ്ങൾ തമ്മിൽ അതിർത്തി തർക്കമൊന്നുമില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അവർ എന്നെ ടാർഗറ്റ് ചെയ്യുന്നു, ആ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് അവർ എന്നെ ടാർഗറ്റ് ചെയ്യുന്നു, അവർ എനിക്ക് വേണ്ടി എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുമെന്ന് പരമാവധി അതിനെപ്പറ്റിയുള്ള ഗവേഷണങ്ങളിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വാർത്തകൾ കാണുന്നുണ്ട് വി ഡി സതീശനെങ്കിൽ താങ്കൾ കൂടി അജി കുഞ്ഞുമോൻ കൂടി ഈ കോൺഗ്രസ് വിരുദ്ധ അല്ലെങ്കിൽ സതീശൻ വിരുദ്ധ മറ്റേ ക്യാബിനറ്റ് ഉണ്ടല്ലോ, ഈ മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ടല്ലോ, അതിൽ വരാൻ സാധ്യതയുണ്ടോ? ഏതായാലും ശക്തമായ ഭാഷയിൽ പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ പറയുന്നു. തരൂരിന് ശക്തമായും വ്യക്തമായുമുള്ള താക്കീത് മുന്നറിയിപ്പ് വി ഡി സതീശൻ നൽകുന്നു. ഇത് കോൺഗ്രസിൽ നടക്കില്ല, ഞങ്ങൾ ഈ കസേരകളിലിരിക്കുമ്പോൾ ഇത് കോൺഗ്രസിൽ നടക്കില്ല, ഈ സമാന്തര പ്രവർത്തനം, ഈ വിഭാഗീയ പ്രവർത്തനം വച്ചുപൊറുപ്പിക്കില്ല, വച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല, ഒരു പാർട്ടിക്കും വച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. ഊതിവീർപ്പിച്ച ബലൂണുകൾ ചെറിയൊരു സൂചി കൊണ്ടാൽ പൊട്ടിപ്പോകും, പക്ഷേ ഞങ്ങളൊന്നും ഊതിവീർപ്പിച്ച ബലൂണുകളല്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു.